പത്ത് വർഷത്തോളമായി മുടങ്ങാതെ പാടത്ത് വിത്തിറക്കുന്ന ഒരു കർഷകയുണ്ട് ഇടുക്കി അടിമലയിൽ വർഷങ്ങൾക്ക് മുൻപ് കൃഷി ഇറക്കാതെ കിടന്ന രണ്ടര ഏക്കറോളം പാടത്ത് വിത്തിറക്കി ആരംഭിച്ച നെൽകൃഷിയിൽ നിന്നും ഇത്തവണയും നൂറുമേനി വിളവാണ് ഈ കർഷക കൊയ്തെടുത്തത് ഇത് ലാലി എൽദോസ് അടിമാലി സ്വദേശിനി ഇടുക്കിയിലെ കർഷകർ കൈവയ്ക്കാൻ മടിക്കുന്ന നെൽകൃഷി ചെയ്ത് നൂറുമേനി കൊയ്യുന്ന കർഷക പത്തു വർഷങ്ങൾക്ക് മുമ്പ് പൊന്തക്കാട് പിടിച്ചു കിടന്ന പാടം ഉഴുതുമറിച്ച് പാകപ്പെടുത്തിയാണ് ലാലി കാർഷിക രംഗത്തേക്ക് പ്രവേശിച്ചത് പിന്നീട് തുടർച്ചയായ വർഷങ്ങളിൽ രണ്ടര ഏക്കറോളം വരുന്ന സ്ഥലത്ത് നെൽകൃഷി ചെയ്ത് വിജയകരമായി കൊയ്തെടുത്തു പൊന്മണി എച്ച് ഫോർ ഇനത്തിൽപ്പെട്ട വിത്തനങ്ങളാണ് ലാലി കൃഷി ചെയ്യുന്നത് പോയ വർഷം വരെ പാടത്ത് രണ്ട് കൃഷി ഇറക്കിയിരുന്നു ഇത്തവണ അത് ഒന്നായി ചുരുങ്ങി കാലാവസ്ഥാ വ്യതിയാനവും ചിലവും കൃഷി ചുരുങ്ങാൻ കാരണമായി കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നും മതിയായ വിധത്തിലുള്ള പിന്തുണ ലഭിക്കുന്നില്ലെന്ന പരാതിയും ലാലിക്കുണ്ട് നെൽകൃഷി ഒരിക്കലും ലാഭകരമല്ല പിന്നെ ചേച്ചി എന്തിനാണ് ഇത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് പശുക്കളുണ്ട് കുറച്ച് കച്ചി കിട്ടും അതല്ലാതെ വേറെ യാതൊരു ലാഭവില്ല ഈ കൃഷിയൊക്കെ മുമ്പോട്ട് പോണെങ്കിൽ തൊഴിലുറപ്പിപ്പെടുത്തിയെങ്കിലും പത്ത് പണി കിട്ടിയാൽ മാത്രമേ ഇത് മുമ്പോട്ട് പോവുള്ളൂ അല്ലാതെ ഒരു രീതിയിൽ ഈ കൃഷി മുമ്പോട്ട് പോകില്ല പണിയാൻ ആളെ പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് കൃഷിഭവനിൽ ട്രാക്ടർ ഉണ്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കിട്ടിയിട്ടില്ല ഒരു പ്രാവശ്യം വന്ന് കുറച്ച് പൊടി ഒഴുകാൻ കൃഷിഭവനിൽ വണ്ടി കിട്ടിയിട്ടുണ്ട് ഈ പാടത്തേക്ക് വേണ്ടിയിട്ട് ഒരു വണ്ടിയോ ഇതൊന്നുമില്ല ഇതെല്ലാം ഇനി കാട് കയറി പോവുകയുള്ളൂ ഞങ്ങൾ കൃഷി നിർത്തിയാൽ പിന്നെ ഒരു മനുഷ്യനും ഇത് ഈ കൃഷി ചെയ്യില്ല ഇത്തവണ വിപുലമായ കൂടിയാണ് വിളവെടുപ്പ് നടന്നത് വരും വർഷങ്ങളിലും നെൽകൃഷിയുമായി മുമ്പോട്ട് പോകണമെന്ന ആഗ്രഹമാണ് ലാലിക്കുള്ളത് പക്ഷേ വകുപ്പിന്റെയും സർക്കാരിന്റെയും സഹായം ഇവർക്ക് ആവശ്യമാണ് കൃഷി നിർത്തേണ്ടി വന്നാൽ വർഷങ്ങൾ കുമ്പുതാൻ വീണ്ടെടുത്ത നെൽപ്പാടം പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകുമെന്നതിനാലാണ് നെൽകൃഷിയെ കൈവിടാതെ ലാലി കൂടെ കൊണ്ടുപോകുന്നത് സർക്കാരിന്റെയും കൃഷി വകുപ്പിന്റെയും സഹായം ഈ വർഷം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ലാലിയുള്ളത് ജനം ഇടുക്കി